നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ ഗാർഡനിൻ്റെ കുറേ വന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു 3 മാസത്തോളമായി നമ്മുടെ ഗ്രൂപ്പിൽ ഞാനൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇപ്പോൾ നാട്ടിലില്ല, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഫാമൊക്കെ നിർത്തി, ഫാമെല്ലാം നിർത്തി അതിനുശേഷം ഇപ്പോൾ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ ഒരു ഫാമൊന്നും സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഇതല്ല. ഞാനിങ്ങനെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് വേറെ ഗ്രൂപ്പുകൾ പോസ്റ്റ് ചെയ്യുന്നതും വേറെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള പല വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറേ നമ്മുടേതായ കുറേ അഭിപ്രായങ്ങൾ, കാരണം നമ്മളിപ്പോൾ ഒരു 15-16 വർഷത്തോളമായി മീനുകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ നടന്നിരുന്നത്. അപ്പോൾ അത് കാരണം ചില വീഡിയോസ് വരുമ്പോൾ നമുക്ക് കുറച്ച് എതിരഭിപ്രായം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കാരണം നമ്മൾ കുറച്ച് അഭിപ്രായം നമ്മളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഗപ്പി വളർത്തലിൽ വളരെയധികം ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അല്ലെങ്കിൽ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊരു നല്ല അഭിപ്രായം പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സല്ല ഗപ്പി വളർത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഗപ്പിയെ പറ്റി അല്ലെങ്കിൽ ഗപ്പീനെ വളർത്താൻ വളരെയധികം ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഫിഷിനെ പറ്റി നമുക്ക് വളരെയധികം ഒരു താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മീൻ വളർത്തൽ വിജയകരമായി സാധിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു വരുമാനത്തിന് വേണ്ടിയാണ് മീൻ വളർത്തൽ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൽ നിന്ന് ഫെയിലാവുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു അഭിപ്രായം. കാരണം എനിക്ക് ഗപ്പി വളർത്തൽ ചെറുപ്പത്തിലെ മുതൽ മീൻ വളർത്തൽ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വളർത്താൻ സാധിച്ചതും അതിൽ നിന്ന് കുറച്ച് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഗപ്പി വളർത്തൽ മാത്രം ഒരു ലാഭകരമായ ബിസിനസ്സാണ് എന്ന് പറഞ്ഞ് തുടങ്ങാനായിട്ട് നമുക്കൊരിക്കലും പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മീൻ വളർത്തുമ്പോൾ ഞാൻ ഇനിയും കുറച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗപ്പി വളർത്താനായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2-3 വെറൈറ്റി മീനുകളെ, അതായത് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങുക. അതായത് വില കുറഞ്ഞത്, അതായത് ഒരു 100 രൂപ 200 രൂപ എന്ന് നോക്കി വാങ്ങാതെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല റേറ്റുള്ള, റേറ്റ് മീൻസ് അത് നമ്മൾ ക്വാളിറ്റീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നല്ല ബ്രീഡർമാരെ സമീപിച്ച് നല്ല ക്വാളിറ്റി ഉള്ള മീനുകളെ വാങ്ങുക. ഇപ്പോൾ ചിലർ മീനുകളെ വളർത്തുന്നത് ഇപ്പോൾ കുളത്തിലായിരിക്കും, വലിയ ഷീറ്റിട്ട് ടർപ്പോളിൻ ഷീറ്റിട്ട് വലിയ ഇതിനകത്തായിരിക്കും നമ്മൾ വളർത്തുക. അപ്പോൾ അങ്ങനെ വളർത്തുമ്പോൾ നമ്മളൊരിക്കലും, അപ്പോൾ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റിട്ട ടാങ്കുകൾ അല്ലെങ്കിൽ കുളം നാച്ചുറലായിട്ടുള്ള കുളത്തിൽ അങ്ങനെയൊക്കെ വളർത്തുന്നുണ്ട്, സിമെൻറ്റ് ടാങ്കിൽ അങ്ങനെയൊക്കെ വളർത്തുന്നവരുണ്ട്. പക്ഷെ നമ്മളൊരു ബ്രീഡിങ് നല്ല ബ്രീഡിങ് ക്വാളിറ്റി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെയുള്ള സാധാരണ സെറ്റപ്പിൽ നമ്മൾ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുളത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പിയുടെ ഓരോ ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അക്വേറിയത്തിൽ വളർത്തുന്നതാണ്. അപ്പോൾ എന്തുണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ വിരിഞ്ഞിറങ്ങുന്നതല്ല, പ്രസവിച്ചിറങ്ങുന്ന ഓരോ സ്റ്റേജിലും നമുക്ക് അവയെ തിരിച്ചറിയാൻ പറ്റും. അവയുടെ വാലുകളുടെ അല്ലെങ്കിൽ ഇതുകളുടെ വളർച്ച നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മളതിനെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് അവയെ നല്ല രീതിയിൽ നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തി എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ഗ്രോത്ത് കിട്ടുന്നത്. അതായത് ഒരു 45 ദിവസം കൊണ്ട് ഫുൾ ഗ്രോത്ത് കിട്ടുന്ന തരത്തിലുള്ള ഗപ്പി, അതാണ് നമ്മൾ സാധാരണ ക്വാളിറ്റി ഗപ്പിയായിട്ട് കാണുന്നത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ബ്രോയിലർ കോഴിയെ നമ്മൾ വളരെയധികം ഭക്ഷണം കൊടുത്ത് നല്ല ഹോർമോൺ പോലെയുള്ള ഭക്ഷണങ്ങൾ കൊടുത്തിട്ടാണ് ഏറ്റവും പെട്ടെന്ന് 45 ദിവസം കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വലുതാക്കി എടുക്കുന്നത്, അതേപോലെയാണ്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. സെയിം തന്നെയാണ് നമ്മുടെ ബൾക്കായിട്ടുള്ള ഗപ്പികൾക്കും, നല്ല ഇമ്മ്യൂണിറ്റി അവരൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ടാങ്കിലും അങ്ങനത്തെ ഇതിനകത്തേക്ക് അവറ്റങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ അവറ്റങ്ങൾ ചത്തുള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് അവറ്റങ്ങളെ അങ്ങനെയുള്ള അക്വേറിയത്തിൽ വളർത്തണം. ഭക്ഷണമാണെങ്കിലും അർട്ടീമിയ അല്ലെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഉള്ള ഫുഡുകൾ കൊടുത്ത് വളർത്തണം. കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തുള്ളി പോലും ഭക്ഷണം ഓവർ ആവരുത്. ഓവറായ വാട്ടർ കണ്ടാമിനേറ്റഡ് ആവും, അതപ്പോൾ തന്നെ ഫിൽറ്ററോ എന്തെങ്കിലും വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് കൂടുതലായിട്ട് വരും. പിന്നെ നമ്മൾ സാധാരണക്കാരായിരുന്നു നമുക്ക് യോജിക്കുന്നതാണ് നമ്മളൊരു മീഡിയം സൈസിൽ.
അതായത് നോർമൽ ടൈപ്പിലുള്ള കിപ്പി വളർത്തലുമല്ല, ഹൈ ക്വാളിറ്റി കിപ്പി വളർത്തലുമല്ല, ഒരു മീഡിയം സൈസിലുള്ള കിപ്പി വളർത്തലും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലോ സിമെൻറ്റ് ടാങ്കിലോ ടാർപോളിൻ ഷീറ്റിലോ നമ്മൾ വളർത്തുക, വാട്ടർ ക്വാളിറ്റി എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുക. വാട്ടർ ക്വാളിറ്റിയിലെ ഒരു കോംപ്രമൈസ് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കാരണം വാട്ടർ ക്വാളിറ്റി ആണ് കിപ്പിയുടെ കളറുകളും അതിൻ്റെ ഹെൽത്തിനെയും തീരുമാനിക്കുന്നത്. എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുക, ബാക്കി എല്ലാ മീനുകൾക്കും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രമേ കിപ്പികൾ വിജയകരമായിട്ട് ജീവിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള രീതിയിൽ വളർത്തുകയാണെങ്കിൽ നമുക്ക് അർട്ടിമിയ കൊടുക്കാം, അല്ലെങ്കിൽ നോർമൽ ഫീഡ്സുകൾ കൊടുക്കാം. പക്ഷേ ഫീഡ്സ് കൊടുക്കുമ്പോൾ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഫീഡ്സ് നമ്മൾ ഒരേ ഫീഡ് തന്നെ, ഇപ്പോൾ അർട്ടിമിയ കൊടുക്കുകയാണെങ്കിൽ അർട്ടിമിയ തന്നെ എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കരുത്. അത് മാറി മാറി കൊടുക്കുക. ആഴ്ചയിൽ രണ്ട് ദിവസം അർട്ടിമിയ കൊടുക്കുക, രണ്ട് ദിവസം മൊയിന കൊടുക്കുക. മൊയിന ബെസ്റ്റായിട്ടുള്ളൊരു ഫീഡാണ് മൊയിന. കാരണം വളരെ ലൈവ് നല്ലൊരു പ്രോട്ടീൻ കണ്ടുള്ള ഒരു ഫീഡാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫീഡാണ് മൊയിന. പിന്നെ സ്പിരുലിന ഉണ്ട്, സ്പിരുലിന പ്രോട്ടീൻ നല്ലതാണ്. സ്പിരുലിന, അതുപോലെയുള്ള ഫ്ലേക്സ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മാറി 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 കൊടുക്കുക. അങ്ങനെ മാറി മാറി കൊടുക്കുമ്പോൾ നമ്മുടെ മീനുകൾക്ക് വളരെയധികം നല്ല ഹെൽത്ത് കിട്ടും, നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. പലതരം ഫീഡുകൾ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അല്ലാതെ ഒരു ഫീഡ് കൊടുത്ത് വളർത്തുന്ന ഒരു രീതിയല്ല മറ്റേ എല്ലാവർക്കും വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മീഡിയം ടൈപ്പിലുള്ള ഒരു റേഞ്ചിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ നമ്മുടെ മീനുകളെ നമുക്ക് എപ്പോഴും ഒരു 100-200 രൂപ റേഞ്ചിൽ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. നമ്മൾ അങ്ങനെ വിൽക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ആലോചിക്കുക, അപ്പോൾ നമ്മളൊരു 1000-2000 രൂപയ്ക്ക് മീനെ വാങ്ങി, അത് പ്രസവിച്ച് കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി മീനുകളാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു 100 കുഞ്ഞുങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഒരു 20-25-30 കുഞ്ഞുങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അത്രയും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനകത്തൊരു ബെസ്റ്റായിട്ട് ഒരു 10 പെയർ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു വിചാരിക്കുക. 10 പെയർ കുഞ്ഞുങ്ങളുണ്ട്, നമുക്കൊരു 20 രൂപയ്ക്ക് 200 രൂപയ്ക്ക് വിൽക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വാങ്ങിയ ബ്രീഡിൻ്റെ വില നമുക്ക് കിട്ടും. അങ്ങനെ 2000 രൂപ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഫീഡിൻ്റെ പൈസ കുറച്ചിട്ട് വേണം പ്രോഫിറ്റ് എന്ന് പറയാൻ. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 ജനറേഷൻ കഴിയുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഫീഡിൻ്റെ പൈസ നമുക്ക് ഫീഡിൻ്റെ അല്ല നമുക്കൊരു പ്രോഫിറ്റായിട്ട് നമുക്കത് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഗപ്പി ഫാം വളരെയധികം ലാഭം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും തുടങ്ങാൻ പറ്റില്ല. കാരണം എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗപ്പിനെ ഇറക്കി അതിൽ നിന്നൊരു 40 കുഞ്ഞുണ്ടായി, അപ്പോൾ നമുക്ക് 20 പെയർ കിട്ടി. വാണിജ്യ പ്രൈസ് 200 ആണ്. അപ്പോൾ 20 പെയറിന് 200 വെച്ച് 4000 രൂപ. പെട്ടെന്ന് തന്നെ നമുക്ക് 40 മടങ്ങ് പൈസ കിട്ടി എന്നൊക്കെ പറയുന്നവർ ചിലരുണ്ട്. പക്ഷേ അതൊരിക്കലും നമുക്ക് പ്രാവർത്തികമാവില്ല. കാരണം ക്വാളിറ്റി കുറഞ്ഞ കുഞ്ഞുങ്ങളുണ്ടാവും ചിലപ്പോൾ. അവറ്റങ്ങളെ എപ്പോഴും നമ്മൾ മാറ്റി മിക്സഡ് ഗപ്പി അല്ലെങ്കിൽ നോർമൽ ഗപ്പി ആയിട്ട് നമ്മൾ വിൽക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ഗപ്പിയുടെ ക്വാളിറ്റി നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനിയും പല വീഡിയോസും ഞാൻ ഇനി തുടരെ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളെപ്പറ്റി, ബീറ്റാസിനും ഗപ്പി, ഏഞ്ചൽ, ജവരാമി, അങ്ങനത്തെ പല വെറൈറ്റീസിനെ പറ്റിയാണ് ഞാൻ ഇനി തുടരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഒറ്റങ്ങളുടെ ബ്രീഡിങ്, ഒറ്റങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കണം, അർട്ടിമിയ, മൊയിന, മൈക്രോവേവ്, ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ ഗുണകരമായ വീഡിയോസുകളാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോസിൽ ഇനിയും പലതരം വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.